ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മുഖത്തുമിടുമാറാകട്ടെ. ക്രിസ്തുയേശുവിനെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ ഉറപ്പിക്കുകയാണ്. വിശുദ്ധ തിരുവെഴുത്ത് പിടിച്ചു വരുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 10:25-37 വാക്യങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധേയമായ ഒരു ചോദ്യവുമായി യേശു ക്രിസ്തുവിനെ സമീപിക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നയപ്രമാണത്തിൽ നല്ലറിവുള്ള ഒരു മനുഷ്യൻ നിത്യജീവനോട് ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ ചോദ്യത്തിനുള്ള ഉത്തരം കർത്താവായ യേശു ക്രിസ്തു കൊടുക്കുന്നത് ശ്രദ്ധേയമാണ്. ഉത്തര ലഭ്യതയ്ക്ക് ശേഷമായി ആ മനുഷ്യനെ യേശു ക്രിസ്തു പറഞ്ഞയക്കുമ്പോൾ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും ഓർപ്പിച്ചാണ് പറഞ്ഞയക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 2500 ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യെരുശലേമിനെയും യെരിഹോവിനെയും ബന്ധിപ്പിക്കുന്ന ഈ വഴിയിൽ കള്ളന്മാരുടെ കരത്തിൽ അകപ്പെട്ട് അർത്ഥപ്രാണനായി കിടക്കുന്ന ഒരു മനുഷ്യനെ സഹായിക്കുന്ന വ്യക്തിയെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സമൂഹത്തിൻ്റെ ആത്മീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശുശ്രൂഷകൾ ചെയ്യുന്ന ശുശ്രൂഷാ വൃന്ദത്തിലെ പുരോഹിതനും ലേവ്യനും അതേ വഴി കടന്നു വന്ന് അവർ മറുഭാഗം ചേർന്നു പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ സന്ദർഭോചിതമായി അവരൻ്റെ കാര്യത്തിൽ ഇടപെട്ട് ആ മനുഷ്യനെ ശുശ്രൂഷിച്ച ഒരു നല്ല മനസാക്ഷിയുടെ ഉടമയെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ മനുഷ്യനോട് ബന്ധപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇവരിൽ ആരാണ് യഥാർത്ഥ സ്നേഹിതൻ? ചോദ്യകർത്താവിന് ഉത്തരം ലഭിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത് അദ്ദേഹത്തിൻ്റെ സന്ദർഭോചിതമാകുന്ന ഇടപെടലുകളാണ്. നോക്കുക പ്രിയപ്പെട്ടവരെ, സമൂഹത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്ന് ന്യായപ്രമാണം പറയുകയാണ്. പുറപ്പാട് പുസ്തകം 23:4-5 ഒരുവൻ്റെ കഴുതയോ കാളയോ കുടുക്കപ്പെട്ടാൽ അവൻ്റെ യജമാനൻ്റെ അടുക്കലേക്ക് അഴിക്കെത്തിക്കുക എന്നുള്ളതും, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58:7 കാണുവാൻ കഴിയുന്നത്, നഗ്നനെ കണ്ടാൽ ഉടുപ്പിക്കണം, മാംസരക്തങ്ങളോട് കരുണ കാണിക്കണം. എന്നാൽ ഈ മനുഷ്യനോട് ഒരു മൃഗത്തോട് പോലും കാണിക്കേണ്ട കരുണ കാണിക്കാതെ കൊണ്ട് മുഖം തിരിച്ചു പോകുന്ന, ആത്മീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആത്മീയ ശുശ്രൂഷയുടെ ഉന്നത ശ്രേണി നിൽക്കുന്ന പുരോഹിതനും ലേവ്യനും മുഖം തിരിച്ച് കടന്നു പോകുമ്പോൾ നയപ്രമാണത്തിൽ യഹൂദൻ പഷ്ടകൽപ്പിച്ച് അകറ്റി നിർത്തിയ ഈ ശമരിയക്കാരൻ സന്ദർഭോചിതമായി ഇടപെടുന്ന നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വലിയ ശ്രദ്ധേയമാണ് ഈ ഭാഗം. പ്രിയപ്പെട്ടവരെ, നോക്കുക, ആത്മീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പലരും നമ്മുടെ അവസ്ഥ കണ്ടിട്ട് മുഖം തിരിച്ച് മാറിപ്പോകുമ്പോൾ അതേ വഴി തന്നെ കടന്നു വരുന്ന ശമരിയക്കാരൻ അവനെ കണ്ടിട്ട് മനസ്സൊലിയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ആർദ്രത എന്നുള്ളത് സഹതാപം കാണിക്കേണ്ടിടത്ത് സഹതാപം കാണിക്കുകയും മനസ്സിലേണ്ടിടത്ത് മനസ്സിലിയുകയും ചെയ്യുന്ന ഒരു നല്ല രക്ഷകൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ആത്മീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട പലരും നമ്മോട് കരുണ കാണിക്കാതെ കൊണ്ടിരിക്കുമ്പോൾ അവരനെ കൊണ്ട് ദൈവം കരുണ കാണിപ്പിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനെന്നുള്ള ഒരു സന്ദേശം നാം ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആത്മീയ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആത്മീയ ജീവിതത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ദേശത്തിൻ്റെ നടുവിൽ സഹായങ്ങൾ ആഗ്രഹിക്കുന്ന അനേകരെ നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് നിത്യജീവൻ്റെ ഓഹരക്കരായി തീർക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.